മോൺസിഞ്ഞർ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ് ഫാദർ ആന്റണി പുന്നശ്ശേരി. അപൂർവം വൈദികർക്ക് മാത്രമാണ് ഈ പദവി ലഭിക്കുന്നത്. സഭയ്ക്കും ജനങ്ങൾക്കും വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് മോൺസിഞ്ഞർ പദവി ലഭിച്ചത്. വൈദിക ജീവിതത്തിൽ സഭയ്ക്കും ജനങ്ങൾക്കും വേണ്ടി നടത്തിയ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഫാദർ ആന്റണി പുന്നശ്ശേരിക്ക് മോൺസിഞ്ഞോർ പദവി ലഭിച്ചത്. അപൂർവം വൈദികർക്ക് മാത്രമാണ് ഈ പദവി ലഭിക്കാറ്. 20 വർഷങ്ങൾക്ക് ശേഷമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വൈദികനെ മോൺസിഞ്ഞോറായി ഉയർത്തുന്നത്. അങ്കമാലി തുറവൂരിൽ പുന്നശ്ശേരി കുടുംബാംഗമാണ് ഫാദർ ആന്റണി പുന്നശ്ശേരി. ഇയോബിന്റെയും ത്രേസിയുടെയും അഞ്ചു മക്കളിൽ ഏറ്റവും ഇളയവനായ ആന്റണിക്ക് 56 ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് പിതാവ് മരിച്ചത്. പിന്നീട് അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. കാഞ്ഞൂർ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആന്റണിയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായത്. തുറവൂരിൽ നിന്നും നടന്നാണ് കാഞ്ഞൂരിൽ പഠിക്കാൻ പോയിരുന്നത്. അന്നത്തെ ഹെഡ് മാസ്റ്ററായിരുന്ന ഫാദർ ജോർജ് ആനഞ്ചേരിയെ പരിചയപ്പെട്ടതും അടുത്തിടപഴകിയതും ഒരു വൈദികനായി തീരാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാൻ കാരണമായി. തുടർന്ന് SSLC മികച്ച വിജയം നേടി. 1960 വൈദിക പരിശീലനത്തിനായി സെമിനാരിയിൽ ചേർന്നു. തുറവൂരിൽ നിന്ന് കാഞ്ഞൂർക്ക് ഞാൻ നടന്നു പഠിക്കുകയായിരുന്നു 3 വർഷക്കാലം. അത് വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം, ഒരു വഴിത്തിരിവായിരുന്നു. അതാണ് ആ ഒരു ഫോർമേഷൻ എങ്കിലും, കാരണം അന്ന് കാഞ്ഞൂർ ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരു അച്ഛനായിരുന്നു ഫാദർ ജോർജ് അന്നാച്ചേരി. അപ്പോൾ അദ്ദേഹത്തെ നല്ല ഡിസിപ്ലിനുള്ള ഒരു സ്കൂളും നല്ല നിലവാരം പുലർത്തിയിരുന്ന ഒരു സ്കൂളുമായിരുന്നതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസത്തെ അത് നന്നായിട്ട് സ്വാധീനിച്ചു എന്ന് പറയാം. ഞാൻ നല്ല മാർക്കോടുകൂടി SSLC പാസ്സായി. 1960 ഞാൻ ഈ വൈദിക പരിശീലനത്തിന് വേണ്ടി സെമിനാരിയിൽ ചേർന്നു. 1968 ആന്റണിക്ക് വൈദിക പട്ടം ലഭിക്കുന്നത്. തുടർന്ന് നിരവധി പള്ളികളിൽ വികാരിയായി പ്രവർത്തിച്ചു. 10 വർഷത്തോളം അതിരൂപതയിലെ ചാൻസലറായി സേവനമനുഷ്ഠിക്കുവാൻ ഫാദർ ആന്റണി പുന്നശ്ശേരിക്ക് സാധിച്ചു. അതിരൂപതകളിൽ നിറഞ്ഞു നിൽക്കുന്ന സേവന രംഗമാണ് ചാൻസലർ പദവി. ഇടവകകളിൽ ബിഷപ്പുമാരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഇതുമൂലം സാധിച്ചു. 4 വർഷത്തോളം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കാനും ഫാദർ ആന്റണി പുന്നശ്ശേരിക്ക് സാധിച്ചു. മോൺസിഞ്ഞൂർ പദവി ലഭിക്കുന്നതിന് ഇതും കാരണമായി. ഇതിൽ 2 വർഷവും LF ഹോസ്പിറ്റലിൽ ഡയറക്ടറായിരുന്നു. ഞാൻ സേവനം ചെയ്ത രംഗങ്ങൾ എന്ന് പറയുന്നത് ആ ജോലി, അതിൽ തന്നെ കുറച്ചെല്ലാം താരതമ്യപ്പെടുത്തുമ്പോൾ പ്രാധാന്യമുള്ള മേഖലകളാണ്. ഉദാഹരണത്തിന് ഈ ചാൻസലർ ജോലി എന്നുള്ളത് അതിരൂപത മുഴുവനും നിറഞ്ഞു നിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു സേവന രംഗമാണ്. അപ്പോൾ ബിഷപ്പുമാരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇടവകകളിൽ വ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു ജോലി, അത് അങ്ങനെ നിർവഹിച്ച് ഒന്ന്. അതിന് തൊട്ട് മുമ്പാണ് ഞാൻ LF ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ, 2 വർഷം ഡയറക്ടറായിരുന്നു. അതിന് മുമ്പുള്ള 2 വർഷം അവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. അങ്ങനെ മൊത്തം 4 വർഷം ഞാൻ LF-ൽ ഉണ്ടായിരുന്നു. നിരവധി ലേഖനങ്ങളും ഫാദർ ആന്റണി പുന്നശ്ശേരി എഴുതിയിട്ടുണ്ട്. ബെൽജിയം ലൂമയിൽ സർവകലാശാലയിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് അദ്ദേഹം. മോൺസിഞ്ഞൂർ പദവി ലഭിച്ചതോടെ തനിക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് ലഭിച്ചിരിക്കുന്നതെന്ന് ഫാദർ പറയുന്നു.